ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കും, നമുക്ക് എത്ര വേണോ സാൻഡ്വിച്ച്, എത്ര വേണോ അതിനനുസരിച്ചുള്ള ബ്രെഡ്. സാൻഡ്വിച്ച് ബ്രെഡ് എടുത്താലും നല്ലതാണ്, പിന്നെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗി വരും. നമ്മൾ വീട്ടിലൊക്കെ എടുക്കുമ്പോൾ അതിന് കട്ട് ചെയ്ത് കളയണമെന്ന് ആവശ്യമില്ല. കട്ട് കളയുന്ന ആ സ്ലൈസസ് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് റൊട്ടിപ്പൊടി ആക്കാനും ഒക്കെ കൊള്ളാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കോണാണ്, ഞാനിപ്പോ ഫ്രോസൺ കോണാണ്, മറ്റേ ഫ്രഷ് കോൺ ആയാലും മതി, അത് എനിക്ക് കിട്ടിയില്ല, അപ്പൊ ഞാൻ ഫ്രോസൺ കോൺ എടുത്തു. ഫ്രഷ് കോൺ ആണെങ്കിൽ ഞാൻ സാധാരണ എടുക്കുന്നത് ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് പിന്നെ ബട്ടറിനകത്തിട്ടൊന്ന് സോർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഫ്രഷ് ഫ്രോസൺ ആയിക്കൊണ്ട് ഞാൻ ആവിയിൽ വെച്ച് പിന്നെ വേവിക്കുന്നില്ല, ഡയറക്റ്റ് ബട്ടറിനകത്തിട്ട് ഒന്ന് ആക്കി എടുക്കത്തേ ഉള്ളൂ. പിന്നെ വേണ്ടത് മൊസറല്ല ചീസ്, ഇത് ഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഷീറ്റ്സ് ഉണ്ടല്ലോ, ചീസ് ഷീറ്റ്സ് നമ്മള് സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഷീറ്റ്സ് ഉണ്ട്. ഞാൻ ഇതാണ് പക്കിന്റെ മൊസറല്ല ചീസ് ആണ് എടുത്തത്. പിന്നെ ഫ്രോസൺ കോണ് അലൈൻ്റെ ഫ്രോസൺ കോണുമാണ് എടുത്തത്. നമുക്ക് ഏതെങ്കിലും ബ്രാൻഡ്, ഞാൻ ജസ്റ്റ് ഉപയോഗിക്കുന്ന ഏതാണ് കാണിച്ചതേ ഉള്ളൂ. പിന്നെ കുറച്ചു ബട്ടർ വേണം, സാൾട്ടഡ് ആണ്, അപ്പൊ പിന്നെ ഇതിന്റെ സാൾട്ടിന്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത് വൈറ്റോ ബ്ലാക്കോ ഏതായാലും ഉപയോഗിക്കാം, കുറച്ചു മതി. നമ്മുടെ രുചിക്കനുസരിച്ച് നിങ്ങൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അത്ര കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. പക്ഷെ ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും നമുക്കാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. ഇപ്പൊ ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ ഈ കോൺ അങ്ങോട്ട് ഇടാം. മറ്റേ ഫ്രഷ് കോൺ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്യുമ്പോൾ, രണ്ട് മിനിറ്റ് ബോയിൽ ചെയ്യുമ്പോൾ തന്നെ ആവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബട്ടറിനകത്തിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പൊ എൻ്റെ ബട്ടർ ഓൾറെഡി സാൾട്ടഡ് ആണ്. ഇപ്പൊ സാൾട്ട് വേണേൽ കുറച്ചുകൂടെ ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടി. ഒത്തിരി അരി വേണം, ഞാനൊരു കാൽ ടീസ്പൂണേ ചേർത്തുള്ളൂ. പിന്നെ ചാറ്റ് മസാലയോ ആംചൂർ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നുള്ളു ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഞാനിപ്പോൾ ഒരു രണ്ട് നുള്ളു ചേർക്കുന്നു. നമ്മുടെ കോണെല്ലാം ഞാൻ ബട്ടറിലൊന്ന് സോർട്ട് ചെയ്ത് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ചാറ്റ് മസാല ഉണ്ടേ ഇടാം. കുറച്ച് രണ്ട് മൂന്നൊന്നുള്ള നമ്മുടെ ഒരു ടേസ്റ്റിന് അനുസരിച്ച് അതെടുത്തുകൊണ്ട്. പിന്നെ മൊസറല്ല ചീസ്. അപ്പൊ ഇതേ ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ്. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, രണ്ട് സൈഡും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ബ്രെഡിന്റെ രണ്ട് വശത്തും ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇത് കോണ് നിരത്തുക. ഇപ്പൊ ഞാൻ കോണ് എല്ലാം വെച്ചു, അതിന്റെ മുകളിലേക്ക് ഈ മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്തു, ഇല്ലെങ്കിൽ ഷീറ്റ് എടുത്ത് വെച്ചാലും മതി. നന്നായിട്ടൊന്ന് അമ്മയ്ക്ക് കൊടുക്കുക, അങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതുപോലൊരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ട്, നമുക്ക് ഇതിലെ വെച്ച് ചെയ്യാം, പെട്ടെന്നായി വരും, ഇല്ലെങ്കിൽ നമ്മുടെ പാനിൽ വെച്ചാലും മതി. ഇപ്പൊ പാൻ ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓൾറെഡി അതിൽ ബട്ടർ ഉണ്ട്, വേണമെങ്കിൽ കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതിൽ തന്നെ നമ്മുടെ ബ്രെഡിൽ നല്ലതായിട്ട് ബട്ടർ ഉള്ളതുകൊണ്ട് ഇനി പെരട്ടേണ്ട ആവശ്യം തന്നെ ഇല്ല. സാൻഡ്വിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നന്നായിട്ട് അതിനകത്തുള്ള ചീസും നല്ല ചീസിയാണ്. ഇത് ഞാൻ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചെടുത്തു, ഇത് നമ്മുടെ പാനിൽ വെച്ചെടുത്താണ്. രണ്ട് സൈഡും മുരിച്ചെടുത്താൽ മതി, വളരെ ഈസിയാണ്. പക്ഷെ നല്ല ഒരു നാലുമണി സ്നാക്സ് ആയിട്ടും പിന്നെ ടിഫിൻ ബോക്സിനകത്ത് കുട്ടികൾക്ക് കൊടുത്തു വിടാനും സ്നാക്ക് ബോക്സ് ഐറ്റായിട്ടൊക്കെ നന്നായിട്ട് നല്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണിൽ എല്ലാവരും ഓൾ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പം വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.